എന്റെ ചെറുപ്പക്കാരാ. ഡാത്തലോ, ഞങ്ങൾ ഈ വീഡിയോ ആക്കുന്നത് നല്ല നല്ല പിശകന് വളർന്നത്. എല്ലാവരും ഈ വീഡിയത്തിന് പൂർത്തി നോക്കണം. പിന്നെ ബില്ലൊക്കെ ഉണ്ടാകും, റെഡ് ബില്ലൊക്കെ ഉണ്ട്. പിള്ളേർ എല്ലാവരും ശരിയാക്കും. എൻ്റെ ചെറുപ്പക്കാരാ, സ്വലാത്ത് പറമോനെ, സ്വലാത്ത് പറമോരെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എൻ്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് പലരും നമ്മളെ വിമർശിക്കുന്നത്, പലരും നമ്മളെ കളിയാക്കുന്നത്? എന്തുകൊണ്ടാണ്? പരിശുദ്ധമായ റബിയിൽ പോലെ കടന്നു വരുമ്പോ 407 വിളിച്ചിട്ട് കുറച്ച് ഫ്ലെക്സിലാ, കുറച്ച് ബോക്സുകൾ അടക്കിയിട്ട് ഡീജ വെച്ചുകൊണ്ട് ഇടാ പാട്ടിട്ടുകൊണ്ട് നട റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത് സ്നേഹമല്ലടാ, അതൊരിക്കലും സ്നേഹമല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ റോഡിൽ ദഫ് കളിയാണ്, റോഡിൽ ദഫ് കളിയാണ്. ഇടാ നബി തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ചെറുപ്പക്കാരാ. അല്ലാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? തന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കിടന്നു വരുമ്പോ ആ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? നിസ്കാരത്തിന്റെ കാര്യമാ ചെറുപ്പക്കാരാ. പരിശുദ്ധമായ റബിയുൽ അവ്വല് 12-ന് അല്ലാഹുടെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ ബോക്സ് അടുക്കി വെച്ച് ദഫ് കളിക്കുന്നത്, നട റോഡിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നത് ഒരിക്കലും നബിയോടുള്ള മഹബ്ബത്തല്ലടാ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടുന്ന കാര്യമാ, അത് നബിതങ്ങളുടെ ശാപം കിട്ടുന്നതാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, പലരും നമ്മളെ കളിയാക്കുകയാണ്, പലരും നമ്മളെ പരിഹസിക്കുകയാണ്, അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. നബിയോടുള്ള മഹബ്ബത്ത് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ലടോ. നബിദിനം കടന്നു വരുമ്പോ ആഘോഷിക്കണം, ജന്മദിനം കടന്നു വരുമ്പോ ആഘോഷിക്കണം, ഒരിക്കലും ഖുർആൻ ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഹദീസുകൾ പറഞ്ഞിട്ടില്ല. ആഘോഷിക്കണം ചെറുപ്പക്കാരാ. എങ്ങനെ ആഘോഷ ണമെന്നറിയോ? എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? ഹറാമു ചെയ്യല്ലേ, ഹറാമു ചെയ്യല്ലേ, കറാഹത്ത് പോലും ചെയ്യരുത്. അത്രയും സൂക്ഷ്മതയോടുകൂടി വേണം ആഘോഷം.